നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് മണ്ഡലകാലം കഴിഞ്ഞു ഇതുവരെ വിശ്വാസികൾ വിജയിക്കുന്ന കാഴ്ചയാണ് ശബരിമലയിൽ കണ്ടത് രഹന ഫാത്തിമയിൽ തുടങ്ങി മനീതികൾ വരെ ശബരിമല ദർശനത്തിന് എത്തിയെങ്കിലും വിശ്വാസികളുടെ വികാരത്തിന് മുന്നിൽ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ വീണ്ടും കേരളം ചർച്ച ചെയ്തത് ആചാര ലംഘനത്തിനായി മനീതികൾ വീണ്ടും ശബരിമലയിലേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് മകരവിളക്ക് കാലത്ത് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുമ്പോഴോ തിരുവാഭരണം സന്നിധാനത്ത് എത്തുമ്പോഴോ പ്രവേശിക്കാനാണ് മനീതികളുടെ തീരുമാനമാണെന്ന് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ മണ്ഡലകാലം അവസാനിച്ചെങ്കിലും അയ്യപ്പ ഭക്തർ ഇതോടെ കനത്ത ജാഗ്രതയിലായിരിക്കുകയാണ് ഒരു സ്ത്രീയെ പോലും കടത്തിവിടില്ലെന്ന നിലപാടിലാണ് വിശ്വാസികൾ മണ്ഡലകാലം വരെ യുവതി പ്രവേശനം വിശ്വാസികൾ തടഞ്ഞു വിശ്വാസികൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു എന്നാൽ ആചാര ലംഘനത്തിനായി മനീതികൾ വീണ്ടും ശബരിമലയിലേക്ക് എത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ കർമ്മസമിതിയും അയ്യപ്പ വിശ്വാസികളും കനത്ത ജാഗ്രതയിലാണ് മനീതികൾ വീണ്ടും ശബരിമലയിലേക്ക് എത്തുന്നത് മകരവിളക്ക് കാലത്ത് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്ന സമയത്തോ തിരുവാഭരണം സന്നിധാനത്ത് എത്തുമ്പോഴോ ആയിരിക്കുമെന്നാണ് വിവരം കാരണം ആചാര ലംഘനം ഉണ്ടായാൽ നട അടയ്ക്കുമെന്ന പന്തളം കൊട്ടാരത്തിന്റെയും തന്ത്രിയുടെയും തീരുമാനത്തിനെതിരെ പ്രതിഷേധമായാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത് നക്സലുകൾക്ക് ശക്തമായ വേരോട്ടമുള്ള തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ നിന്ന് അഞ്ച് വനിത യുവതികളാണ് തിരുവാഭരണ ഘോഷയാത്ര സമയത്ത് ശബരിമലയിൽ എത്തുക ആചാര ലംഘനം ഉണ്ടായാൽ നടയടയ്ക്കുമെന്ന പന്തളം കൊട്ടാരത്തിന്റെയും തന്ത്രിയുടെയും തീരുമാനം ശബരിമല പ്രവേശനം തടസ്സമാകുന്നു എന്ന കണക്കുകൂട്ടലിലാണ് വനിതകൾ ഇത് തടയാനാണ് ഇങ്ങനെയൊരു നീക്കമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഇതിന് മറുപടിയായാണ് തിരുവാഭരണം പന്തളത്തു നിന്ന് പുറപ്പെടുമ്പോഴോ സന്നിധാനത്ത് എത്തുമ്പോഴോ ആ ഒരു പ്രവേശനത്തിന് വനിതകൾ തയ്യാറെടുക്കുന്നത് പന്തളം കൊട്ടാരത്തോടും തന്ത്രിയോടുമാണ് ഇവരുടെ പ്രധാന പ്രതിഷേധമെന്നാണ് വിവരം ഭക്തരുടെ ശക്തമായ പ്രതിഷേധത്തിൽ പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നത് മനീതികൾക്ക് നാണക്കേരുണ്ടാക്കിയതും പുതിയ തീരുമാനത്തിന് അവരെ പ്രേരിപ്പിക്കുകയാണ് അതേസമയം മനീതികൾക്ക് ഇസ്ലാമിക മത മൗലിക സംഘടനകളോടും ചില ക്രൈസ്തവ സംഘടനകളോടുമുള്ള ബന്ധത്തിന്റെ തെളിവുകളും മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ഷഹീൻ ജഹാനെ വിവാഹം കഴിക്കാൻ മതം മാറിയ വൈക്കം സ്വദേശി അഖിലയ്ക്ക് പിന്തുണയുമായി എസ് ഡി പി ഐ തമിഴ്നാട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിയത് ശബരിമലയിൽ നിന്നും പിന്തിരിഞ്ഞോടിയവരിൽ ഒരാളായിരുന്നു മറ്റൊരാൾ ഒരു ക്രിസ്ത്യൻ ചടങ്ങിൽ പങ്കെടുക്കുന്ന പടവും നവമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ശബരിമലയെ തകർക്കാൻ കുൽസിത ശ്രമം നടക്കുന്നു എന്നാണ് ശബരിമല കർമ്മസമിതി ഈ സംഭവങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇനിയും അത്തരം ശ്രമങ്ങൾ ആവർത്തിക്കുമെന്ന സൂചന വരുമ്പോൾ ശബരിമല കർമ്മസമിതി കനത്ത ജാഗ്രതയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ശബരിമല കർമ്മസമിതിയും കെ പി ശശിധര ടീച്ചറും നിലപാട് വ്യക്തമാക്കിയിരുന്നു ശക്തമായ പ്രക്ഷോഭത്തിൽ തന്നെയാണ് വിശ്വാസികൾ മണ്ഡലകാലം വരെ എന്താണോ തുടർന്നത് ആ നിലപാടുമായി ഇനി മകരവിളക്ക് കാലത്ത് രണ്ടാംഘട്ട പ്രക്ഷോഭത്തിലേക്ക് കടക്കുമ്പോൾ ശക്തമായ നിലപാട് തന്നെയായിരിക്കും ശബരിമല കർമ്മസമിതി സ്വീകരിക്കുക എന്ന് കെ പി ശശിധര ടീച്ചർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്ത് വില കൊടുത്തും യുവതീ പ്രവേശനം തടയുമെന്ന നിലപാട് തന്നെയാണ് ശബരിമല കർമ്മസമിതി ഏതായാലും മനീതികൾ വീണ്ടും തിരിച്ചു വരുമോ എന്നുള്ളതാണ് കേരളം സംസ്ഥാനം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് കാരണം പോലീസും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രിയുടെ നിലപാട് ആക്ടിവിസ്റ്റുകൾക്ക് ആക്ടിവിസം കാണിക്കാനുള്ള സ്ഥലമല്ല ശബരിമല ഇത് അദ്ദേഹം ആദ്യം ആവർത്തിച്ചിരുന്നു വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ പറയേണ്ടി വന്നിരുന്നു സ്ത്രീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് മയപ്പെടുത്തുന്നു എന്നതിന്റെ സൂചനകളാണ് പ്രത്യേകിച്ചും അയ്യപ്പ ജ്യോതി അടക്കം സർക്കാരിന് മുന്നിൽ നിരത്തിയ ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും എന്തായിരിക്കണം ശബരിമല വിഷയത്തിലെ ഒരു നിലപാട് എങ്ങനെയായിരിക്കണം വിശ്വാസികളുടെ വികാരങ്ങൾ കാണേണ്ടത് ഇത്തരം നീക്കങ്ങൾ പ്രത്യേകിച്ചും അയ്യപ്പ ജ്യോതിയിലൂടെ വലിയൊരു മുന്നോട്ട് വെച്ചത് അയ്യപ്പ ജ്യോതിയുടെ വിശ്വാസികൾ മുന്നോട്ട് വെച്ചത് പുതിയൊരു ചോദ്യമാണ് എന്തായിരിക്കണം ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട നിലപാട് എന്നുള്ളതിന് ഒരു മുന്നറിയിപ്പാണ് അയ്യപ്പ ജ്യോതിയിലൂടെ കൊടുത്തത് ഏതായാലും വരും ദിവസങ്ങളിൽ ഇനി ശബരിമല മകരവിളക്ക് പൂജയ്ക്ക് നട തുറക്കുമ്പോൾ 14-ാം തീയതി മകരവിളക്ക് നടക്കുമ്പോൾ എന്തായിരിക്കും ശബരിമലയിൽ നടക്കുക എന്നുള്ളതാണ് പ്രധാനം വിശ്വാസികൾ എന്തായാലും ഉറച്ചു തന്നെയാണ് വരും മണിക്കൂറുകൾ അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച് വരും ദിവസങ്ങൾ വളരെ നിർണായകമാണ് കൂടുതൽ വാർത്തകളുമായി വീണ്ടും മടങ്ങിവരാം